ഇനി എൻ്റെ അടുത്ത അപ്രിയ ഗാനം, മലയാളത്തിലെ വൺ ഹിറ്റായിട്ടുള്ള, സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു സോങ്ങാണ്. നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യമൊക്കെ എന്നോട് തോന്നുന്നു. എനിക്ക് ആ പാട്ടിനോട് യാതൊരു ഇതുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഒരേ ട്യൂൺ ഫീൽ ചെയ്തുകൊണ്ട് മാത്രമേ ഞാനത് പറയുന്നുള്ളൂ. അനുരാഗ വിലോചന എന്നുള്ള നീല താമരയിലെ സോങ്ങാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ സോങ് കേൾക്കാൻ വളരെ താല്പര്യമുള്ളതാണ്. പക്ഷേ ഒന്നാമതായാലും വിഷ്വലൈസേഷനും എനിക്കെന്തോ, നമ്മളുടെ പേഴ്സണലാണല്ലോ ഇക്കാര്യം. അതുകൊണ്ടാണ് നീല താമരയിലെ ഈ സോങ് എനിക്ക് അപ്രിയകരമായിട്ട് ഞാൻ പറയുന്നത്. അനുരാഗ വിലോചൻ്റെ രണ്ടാമത്തെ സിനിമ ആയ കാളിദാസൻ കവിത എഴുതുകയാണ്. സ്നേഹത്തെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ രണ്ട് കല്ല് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൂരെ നോക്കുമ്പോൾ അത് ആ കല്ല് ഒരുമിച്ച് അത് തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് തോന്നുമെങ്കിലും ജസ്റ്റ് ഏതെങ്കിലും ഒരാൾ തള്ളിക്കഴിഞ്ഞാൽ ആ കല്ല് വീണു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു രണ്ട് സുഹൃത്തുക്കൾ, അല്ലെ ഒരു ഭാര്യയും ഭർത്താവും, അല്ലെ കാമുകാമുക, ഇവർക്കിടയിൽ ഒരു ബന്ധം സ്ട്രോങ് ആവണമെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ ഇടയിൽ വേണം. അതായത് രണ്ട് കല്ലുകൾ തമ്മിൽ സ്ട്രോങ് ആവണമെങ്കിൽ അതിനിടയിൽ ഒരു സിമെൻറ്റ്, ഒരു മോർട്ടർ അതിൻ്റെ ഇടയിൽ വേണം. പലപ്പോഴും അതില്ലാത്തതുകൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടണം. അതേ ആ ഒരു കാര്യം പലപ്പോഴും ഇല്ലാതെ നമ്മളൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു സ്നേഹം തുടങ്ങുന്നിടത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. സ്നേഹം, സംഗീതം, സന്തോഷം, നീയല്ലേ പ്രാണസഖി. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചിമുനയിൽ ഒരു ചിത്രശലഭത്തെ നിർത്തുന്ന പോലെ, പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കളിക്കുന്ന ഒരു ചിത്രശലഭത്തെ പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുകയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായ കാളിദാസൻ കവിത എഴുതുകയാണ് ചെയ്യുന്നു. ഇനി എനിക്ക് എൻ്റെ അടുത്ത അപ്രിയ ഗാനം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽ തന്നെ മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ഒരു ഗാനം, ആരു തരും നീ ആരു തരും. യൂട്യൂബിലെ എനിക്ക് നേരിടേണ്ടി വന്ന ഒരു വിവാദം ഇതാണ്. എൻ്റെ ആ സിനിമയിലൊരു പാട്ടുണ്ട്, അംഗനവാടിയിലെ ടീച്ചറെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പലരും ചോദിക്കുന്നു എന്ത് ലിറിക്സാണ് നിങ്ങളുടേത്, ഒരു സാഹിത്യം അല്പമെങ്കിലും നിങ്ങളെ ഈ അംഗനവാടിയിലെ ടീച്ചർ എന്ന് പറഞ്ഞ പാട്ടിനുണ്ടോ? നമ്മളൊരു ബുദ്ധിജീവികളുടെയൊക്കെ ഒരു നാട്ടിൽ, ഇത്രയൊക്കെ സാഹിത്യകാരന്മാരും കവികളൊക്കെ ഉള്ള ഒരു നാട്ടിൽ, നിങ്ങളിങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് പുഴുക്കും പുട്ടും കഴിച്ചില്ലേ, ഇംഗ്ലീഷ് പഠിത്തം കഴിഞ്ഞില്ലേ, ഇങ്ങനത്തെ ഇത്രയും ഇങ്ങനത്തെയൊക്കെ വേർഡ്സ് നിങ്ങൾ എന്തുകൊണ്ട് എഴുതി? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഫോണിലൂടെ എനിക്ക് അത്രയേ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറഞ്ഞാൽ, ഏട്ടാ, നമ്മൾ ഈ അംഗനവാടിയിൽ ഏത് ടൈപ്പ് കുട്ടികളാണ് പോകുന്നത്? 3, 4, 5 വയസ്സുള്ള കുട്ടികളാണ് പോകുന്നത്. ആ കുട്ടികൾ നിങ്ങളീ പറയുന്ന പോലെ ബുദ്ധിജീവി ഗാനങ്ങൾ എങ്ങനെയാണ് പാടുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഇത്തിരിയൊക്കെ സാഹിത്യം വരുന്നത്? ഒരു സാധാരണ, ഒരു എവറേജ് ഒരു കുട്ടി അവരുടെ എക്സ്പീരിയൻസ് എന്നാണ് അവർ പാടുന്നത്. ഇപ്പോൾ പുഴുക്കും പുട്ടും കഴിച്ചില്ലേ, ആ എന്നൊക്കെ ലൈൻസ് വരുന്നത് ഒരു അംഗനവാടിയിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണമാണ് പുഴുക്ക്. ഒരു നോർമൽ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവ്വമായിലെ സാഹിത്യം ഒഴിവാക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് പൊതുവിൽ തന്നെ എൻ്റെ എല്ലാ ഗാനങ്ങളിലും ഞാൻ പരമാവധി സാഹിത്യം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ അവരോട് പറയണ്ടായി, ഇങ്ങനെയൊന്നും എവിടെ ഒരു നിയമമൊന്നുമില്ല. ഇപ്പോൾ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണോ, അതിൽ ഇത്രയൊക്കെ സാഹിത്യം വേണം, മനുഷ്യന്മാർക്ക് മനസ്സിലാവരുത്, അതിൻ്ന ലൈൻസ് എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടിലാണെന്നുള്ള അങ്ങനത്തൊന്നുമില്ല. നമ്മളുടെ ജനറൽ നോളജ് വിളിച്ചു പോകാനുള്ള ഒരു, നമുക്ക് ഇത്രയൊക്കെ വിവരമുണ്ടെന്ന് മറ്റുള്ളവരിൽ കാണിക്കേണ്ട വേദിയല്ല ഒന്നും. ആളുകൾക്ക് ഇഷ്ടപ്പെടണം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ജനങ്ങൾ എൻജോയ് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അംഗനവാടിയിലെ ടീച്ചറെ ഇന്ന് ഈ കേരളക്കരയിലെ ഏത് കുട്ടിയും ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ പാടുന്നതാണ്. ഏത് സ്കൂളിലായാലും ഏത് നേഴ്സറി കുട്ടികളായാലും അവരത് ഇഷ്ടപ്പെടുന്നു. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗാനങ്ങളില്ല, കാരണം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരൊന്നും ചെയ്യാറില്ല. കാരണം കുട്ടികൾക്ക് വേറെ വോട്ടേഴ്സ് റൈറ്റ് ഇല്ല, അതുകൊണ്ട് അത് കിട്ടില്ല. കുട്ടികളിപ്പോൾ ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് പോകില്ല. അപ്പോൾ കുട്ടികളുടെ സൈക്കോളജി, കുട്ടികൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ആംഗിളിലാണ് ഞാൻ അംഗനവാടിയിലെ ടീച്ചറെ എന്നുള്ള പാട്ട് എഴുതുകയും ഈ ഇതേപോലെ തന്നെ കുട്ടികൾ മുഴുവൻ ഏറ്റെടുത്തു. കാരണം കുട്ടികൾക്ക് അങ്ങനത്തെ യാതൊരു അസൂയുമില്ല. ഇയാൾ മലയാളിയായിപ്പോയി, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾക്ക് ലോക റെക്കോർഡ് കിട്ടുമല്ലോ, ഇയാൾക്ക് ഗിന്നസ് ബുക്കിലേക്ക് ഇയാളെ പേര് വരുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. ഇങ്ങനത്തെ ഒരു സൈക്കോളജിയും കുട്ടികളുടെ കാര്യത്തിലില്ല. കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് എൻ്റെ അംഗനവാടിയിലെ ടീച്ചർ എന്നുള്ള പാട്ട് ബമ്പൻ ഹിറ്റായി മാറുകയുണ്ടായത്.
അതേസമയം ഇപ്പം എൻ്റെ എന്നെ ഒരു സോങ് ദേഹിയില്ല, ദേഹിക്ക് ഇപ്പോൾ ദാഹമില്ല, ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി, ഏറെക്കുറെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, ഏട്ടാ ഈ ദേഹിയില്ല ദേഹിക്ക് ഇപ്പോൾ ദാഹമില്ല എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്നോട് ചോദിക്കണ്ടേ. ദേഹിയില്ല ദേഹിക്ക് ഇപ്പോൾ ദാഹമില്ല, സുഗന്ധമില്ല സുഗന്ധിക്ക് ജീവനില്ല, തൂവലില്ല മൈലമ്മയ്ക്ക് അഴകില്ല, രാധയില്ല കൃഷ്ണനിനി ഗാനമില്ല. എനിക്ക് ഇന്റർനെറ്റ് ആയിട്ടൊരു ബന്ധമില്ല, എനിക്ക് ഇന്റർനെറ്റായിട്ട് വേറൊരു കൺസേൺസും ഇല്ല, ഞാൻ കൂടുതലായിട്ട് നോക്കാറുമില്ല. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ടൈം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അതേസമയം യൂട്യൂബിൽ ഒരുപാട് കമൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെ ഒരു ദിവസം നിർബന്ധിച്ച് എന്നെ കാണിക്കണം. അപ്പോൾ കാണിച്ചപ്പോഴാണ് എനിക്ക് കുറേയൊക്കെ വിവാദങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് ഓഫ് ചെയ്താൽ നിങ്ങൾ ആ ഇൻ്റർനെറ്റിലെ കമൻസ് സെക്ഷൻ നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു മെറ്റീരിയൽ എവിഡൻസ് ഉള്ള കാര്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ, ലേശം നിയമം പഠിച്ചുകൊണ്ട് ഞാൻ പറയാം. പലപ്പോഴും നായികമാരെ അഭിനയിച്ച പെൺകുട്ടികളുടെ നമ്പറൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പലർക്കും കൊടുക്കാറില്ല. ഈ ദേഷ്യത്തിലൊക്കെ ഒരുപാട് പേർ കമൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഇതേപോലെ ഈ ഒരു പ്രശ്നം, വയസ്സിൻ്റെ പ്രശ്നമുണ്ടായി. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അസൂയ ഇതിലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൃഷ്ണൻ രാധയിൽ എനിക്ക് 6 നായികമാരാണുള്ളത്. അപ്പോൾ ഇയാൾ 6 നായികമാരെ കൂട്ടിയിട്ടാണല്ലോ അഭിനയിച്ചതെന്നുള്ളൊരു അസൂയ വരാം. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു ഭരത അവാർഡ് കിട്ടിയ ഒരു നടൻ വരെ പറയണ്ടായി, എനിക്ക് കിട്ടിയത്, എനിക്ക് അവാർഡ് കിട്ടിയതിനെ കാരണം ഇവിടെ മലയാളികളൊന്നും അതിലില്ലാത്തതുകൊണ്ടാണ്, ബോർഡിലില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയണ്ടായി. മറ്റൊരു നടൻ അത് ശരിയാണെന്നും പറയണ്ടേ. അപ്പോൾ അതേപോലെ ഒരു മലയാളി, എല്ലാവർക്കും ഇല്ല, ചില മലയാളികൾക്ക് വേറൊരു മലയാളി നന്നാന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വാര വയ്ക്കാനായിട്ടും അസൂയയുടെ സംബന്ധമായിട്ടും എനിക്ക് കുറേ മോശമായിട്ടുള്ള കമൻസ് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അതിൽ വന്നിരിക്കുന്ന കമൻസ്. എനിവേ സംഭവിച്ച ഇതാണ്, പാട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റീഡേഴ്സിൻ്റെ വ്യൂവിൽ 2 മാസം കൊണ്ട് 25 ലക്ഷം ആളുകൾ കണ്ട സോങ് എന്ന രീതിയിലെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൻ്റെ എല്ലാ റെക്കോർഡുകളും തകർന്നതാണ് ന്യൂയോർക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അവർ പറഞ്ഞു വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷ് സോങ്സ് അല്ലെങ്കിൽ മാക്സിമം ഹിന്ദി തന്നെ ആ ലെവലിലേക്ക് പോകാറില്ല. അപ്പോൾ എത്ര ഹിറ്റായി, എത്ര ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫിലിം സോങ് പോലും ഈ ലെവലിൽ പോയിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിൻ്റെ റൈറ്റിലും മറ്റിലൊക്കെ കാര്യങ്ങൾ പലരും അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എന്തായാലും വിമർശകർ എപ്പോഴും ആവശ്യമാണ്, കാരണം ഞാൻ വിമർശകരെ ബഹുമാനിക്കുന്നു. കാരണം ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് വി വാണ്ട് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് പിന്നെ വി വാണ്ട് എനിമീസ് എന്നാണ്. വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ ഒരു നായകനെ കയ്യടി കിട്ടണമെങ്കിൽ വില്ലന്മാർ ആവശ്യമാണ്, അതുപോലെ കുറച്ച് വിമർശകന്മാർ നമുക്കുള്ളത് നല്ലതാണ്. ഇതാണ് എൻ്റെ രാത്രി ശിവരാത്രി അതേപോലുള്ള കൃഷ്ണനും രാധയിലെ മറ്റുള്ള സോങ്സും കാര്യമായിട്ടുള്ള. അതേസമയം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗോകുലനാഥനായ കള്ളക്കണ്ണൻ, ദേഹിയില്ല ദേഹിക്കിപ്പോൾ ദാഹമില്ല എന്നീ ഗാനങ്ങൾ വന്നതിന് ശേഷം കൂടുതൽ സ്ത്രീകളൊക്കെ വിളിക്കുന്നുണ്ട് കുറേയൊക്കെ. കാരണം മുൻകാലങ്ങളിൽ അധികം സ്ത്രീകളുടെ ഫോൺസ് എനിക്ക് വരാറില്ല, ഇപ്പോഴാണ്. കാരണം ഭംഗിയായിട്ടുണ്ട്, പലർ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ തമാശയ്ക്ക് ചെയ്യുകയാണോ, ഇപ്പോൾ ആളുകൾക്ക് സീരിയസ് ആണ് ഈ സിനിമ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, രാത്രി ശിവരാത്രി കണ്ടപ്പോൾ ചെറിയൊരു നീരസം തോന്നിയതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒക്കെ പറഞ്ഞ് പലരും വിളിക്കണ്ടേ. സോ സിറ്റുവേഷൻ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 ദിവസത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പുതിയ സോങ്സൊക്കെ എനിക്ക് വളരെ കൂടുതൽ ഫേവറബിളായി വന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിലെ ഞാൻ കമൻസ് സെക്ഷൻ വായിച്ചപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ നമ്പർ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് ഒരുപാട് തെറ്റായിട്ടുള്ള നമ്പേഴ്സ് അതിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്കതിൽ വളരെ പ്രയാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്ന വ്യക്തി ഞാനാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവും. ഒരു 5 മിനിറ്റിൻ്റെ ഇടയിൽ 65 മിസ്ഡ് കോൾ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും ഒരാൾ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ 65 മിസ്ഡ് കോളൊക്കെ വരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ എപ്പോഴും വെച്ചാൽ ഒരാൾ നല്ലതാണെങ്കിലും ചീത്തയല്ല, അവർ പറയുന്നത് കേൾക്കണമെന്നും എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ജെന്യുവൻ ആയിട്ടുള്ള ഏത് ക്രിറ്റിസിസും ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇപ്പോൾ ക്യാമറ ഒഴിച്ച് മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫിലിം ഫീൽഡായിട്ട് വേറെ മുൻകാല കൺസേൺസ് ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് ആരാധകർക്ക് എൻ്റെ ഫോൺ നമ്പറൊക്കെ വേണമെന്നുള്ള ആഗ്രഹക്കാരുണ്ട്, പലർക്കും എൻ്റെ നമ്പർ അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ പറയുകയാണ്, 9947725911 9947725911. ഏതൊരാൾക്കും ഏത് സമയത്ത് 24 മണിക്കൂർ എന്നെ വിളിക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഞാൻ വളരെ കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത്രയും നേരം എൻ്റെ അപ്രിയ ഗാനങ്ങൾ മുഴുവനായി സഹിച്ച്, എൻ്റെ അപ്രിയ ഗാനത്തേക്കാൾ ഉപരിയായി എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. രാത്രി ശുഭരാത്രി.